ത്രിയേക ദൈവത്തിന്റെ വലിയൊരു നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, മനുഷ്യവർഗത്തിന് രക്ഷയ്ക്കായി കാൽവരി മലമുകളിൽ ക്രൂശിൽ ബലിയായി അർപ്പിക്കപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവും തന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങി വിശ്വാസികളുടെ സമൂഹമാക്കി തീർത്ത വിശുദ്ധ സഭയും തമ്മിലുള്ള ബന്ധം കാണിക്കുവാൻ പരിശുദ്ധനായ പൗലോസ്ലിഹ പല ഉപമാനങ്ങളും ലേഖനങ്ങളിൽ പറയുന്നുണ്ട്. സഭ ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്, സഭ ക്രിസ്തുവിന്റെ ആലയമാണ്, സഭ ക്രിസ്തുവിന്റെ ആട്ടിൻകൂട്ടമാണ് എന്നൊക്കെയും പൗലോസ്ലിഹ അവതരിപ്പിക്കുന്നതിൽ ഓരോ ഉപമാനത്തിനും ഓരോ ആശയങ്ങളാണ് നാം മനസ്സിലാക്കുക. സഭ ക്രിസ്തുവിന്റെ ആലയമാകുന്നു എന്ന ആശയം പരിശുദ്ധനായ പൗലോസ്ലിഹ തന്റെ ലേഖനങ്ങളിൽ പല ഭാഗത്തും പറയുന്നുണ്ട്. 2 കൊരിന്ത്യർ 6:16 നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമാകുന്നു എന്ന് തന്നെ പരിശുദ്ധനായ പൗലോസ്ലിഹ പറയുന്നു. ഇതേ ആശയം 1 കൊരിന്ത്യർ 3:16 1 കൊരിന്ത്യർ 6:19 നമ്മൾ കാണുന്നുണ്ട്. 1 കൊരിന്ത്യർ 3:16 നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും എന്ന് പറയുന്നു. പൗലോസ്ലിഹായുടെ ഭാഷയിൽ ദൈവത്തിന്റെ ആലയങ്ങളാണ്. ദൈവാലയം എന്ന ആശയം നമുക്ക് പരിചിതമാണ്. ദൈവം വസിക്കുന്ന ആലയമാണ് ദൈവാലയം. നാം വളരെ വിശുദ്ധിയോടും പരിപാവനതയോടും കാത്തു സൂക്ഷിക്കുന്നതാണ് വിശുദ്ധ ദേവാലയം. പരിശുദ്ധനായ പൗലോസ്ലിഹായുടെ ആശയത്തിൽ നമ്മുടെ ഈ ശരീരമാകുന്ന ആലയവും അതേ രീതിയിൽ പരിരക്ഷിക്കണം എന്നാണ് പൗലോസ്ലിഹായോട് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഓർത്തഡോക്സ് സഭാ പാരമ്പര്യത്തിൽ വിശുദ്ധ മൂറോൻ ഉപയോഗിച്ച് കൂദാശ ചെയ്യുന്ന 3 വസ്തുക്കളുണ്ട്. ഒരു ദേവാലയം ആരാധനയ്ക്കായി വിശുദ്ധീകരിച്ച് വേർതിരിക്കുന്നത് വിശുദ്ധ മൂറോനാൽ കൂദാശ ചെയ്യപ്പെട്ടാണ്. വിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കുന്ന കാസായം പീലാസായം വെക്കുന്ന പലക കൂദാശ ചെയ്യുന്നതും വിശുദ്ധ മൂറോൻ ഉപയോഗിച്ചാണ്. പിന്നീട് ഒരു കാര്യത്തിന് വേണ്ടി കൂടെ മാത്രമാണ് വിശുദ്ധ മൂറോൻ ഉപയോഗിക്കുക. മനുഷ്യനെ വിശുദ്ധീകരിച്ച് മാമോദീസ സമയത്ത് ദൈവത്തിന്റെ ആലയമായി വേർതിരിക്കുവാനാണ്. നോക്കുക, പരിശുദ്ധമായ മൂറോൻ ഉപയോഗിച്ച് കൂദാശ ചെയ്യപ്പെടുന്ന 3 വസ്തുക്കൾ: പരിശുദ്ധ ദേവാലയം, ഈ ശരീരമാകുന്ന ആലയം, തബലയിത. അപ്പോൾ ഒരു ദേവാലയം പരിരക്ഷിക്കുന്നത് പോലെ നാം ഈ ശരീരത്തെ പരിരക്ഷിക്കണം. ഒരുപക്ഷെ ദേവാലയത്തേക്കാൾ പ്രധാനപ്പെട്ടതാണ് ഈ ശരീരമാകുന്ന ആലയം. കാരണം ദേവാലയം കല്ലുകൊണ്ടും മണ്ണുകൊണ്ടും നാം സൃഷ്ടിച്ചെടുക്കുന്നതാണ്. പക്ഷേ ഈ ശരീരമാകുന്ന ദേവാലയം ദൈവം തമ്പുരാൻ തന്റെ സ്വന്തം കൈകൊണ്ടും മെനഞ്ഞുണ്ടാക്കിയ ശരീരത്തിന്റെ പിന്തുടർച്ചയാണ്. മറ്റൊന്നുകൂടിയുണ്ട്, നാം ആരാധിക്കാൻ ഉപയോഗിക്കുന്ന ദേവാലയം നശിപ്പിക്കപ്പെട്ടാൽ അത് അവിടെ നിന്ന് പുനർജനിക്കുകയില്ല. യെരൂശലേം ദേവാലയം നശിപ്പിക്കപ്പെട്ടപ്പോൾ അത് പുനരുദ്ധരിക്കുവാൻ പുരോഹിതന്മാരും യഹൂദന്മാരും ബാബിലോൺ അടിമത്തു നിന്ന് തിരിച്ചു വരേണ്ടി വന്നു. എന്നാൽ നമ്മുടെ ശരീരമാകുന്ന ഈ ദേവാലയം മരണം മൂലം മണ്ണടിഞ്ഞാൽ, കർത്താവിന്റെ 2-ാമത്തെ വരവെങ്കിൽ കാഹളം ധ്വനിക്കുമ്പോൾ ഈ ശരീരം അക്ഷയമായി ഉയർത്തെഴുന്നേൽക്കും. ഈ ശരീരം മണ്ണിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആരാധനയ്ക്ക് ഉപയോഗിക്കുന്ന ദേവാലയത്തേക്കാൾ പരിശുദ്ധമാണ് ഈ നമ്മുടെ ശരീരമാകുന്ന ദേവാലയം. അതുകൊണ്ട് തന്നെ ഏറ്റവും പരിപാവനമായി ഇതിനെ കാത്തു സൂക്ഷിക്കുവാനുള്ള കടമ സഭാംഗങ്ങളായ നമുക്കുണ്ട്. പക്ഷേ ഇന്ന് വിദ്യാർത്ഥികളും യൗവനക്കാരും പ്രായമുള്ളവരും ഈ ആശയം വേണ്ടത്ര ഗൗരവത്തോടെ ചിന്തിക്കുന്നുണ്ടോ എന്ന് പലപ്പോഴും സംശയിക്കേണ്ടിയിരിക്കുന്നു. മദ്യപാനം, പുകവലി, ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം എന്നിവയാലൊക്കെ നമ്മുടെ ശരീരത്തെ മലിനമസമാക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇന്ന് പൊതുവെ നിലനിൽക്കുന്നത്. 1 കൊരിന്ത്യർ
മൂന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ പൗലോസ് ലീഹ പറയുമ്പോൾ ഈ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും എന്നാണ് പറയുക. അപ്പോൾ ഈ ദൈവത്തിന്റെ ആലയമായ ഈ ശരീരം അശുദ്ധമാക്കുന്നവനെ ദൈവം നശിപ്പിക്കും എന്ന സംഗതിക്ക് യാതൊരു സംശയവുമില്ല. അതാണ് മരണം. മരിച്ചവരും അവനത് ഇറങ്ങിയവരും യഹോവയെ സ്തുതിക്കുന്നില്ല എന്ന് പറയുമ്പോഴുണ്ടാകുന്ന മരണം, ഈ മരണമാണ് നമ്മുടെ വിശുദ്ധിയിൽ സൂക്ഷിക്കേണ്ട. ഈ ആലയം അശുദ്ധമാക്കുമ്പോൾ ഈ ആലയം ഈ മനുഷ്യനെ ദൈവം നശിപ്പിക്കും. അതാണ് മരണം. ദൈവം ഈ ആലയം പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ് എങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാണ് പുറപ്പെടുവിക്കപ്പെടേണ്ടത്. ഗലാത്യലേഖനം 5:22 വാക്യത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഫലം പറയുന്നുണ്ട്. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ ഫലങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുമെങ്കിൽ നമ്മുടെ ശരീരം വിശുദ്ധമാണ് എന്ന് പറയാം. ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും നാം വിശുദ്ധിയോടെ പരിപാലിക്കണം. യാക്കോബ് സഭയുടെ ലേഖനത്തിൽ ഒരധ്യായത്തിന്റെ ഭൂരിഭാഗവും നാവിനെ സൂക്ഷിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് പറയുവാനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. യാക്കോബ് സഭയുടെ ലേഖനം 3:10 അവിടെ പറയുന്ന ഒരു വാചകം ശ്രദ്ധിക്കുക. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു, നാവും ഒരു തീ തന്നെ. തുടർന്ന് 3:9 പരിശുദ്ധനായ യാക്കോബ് സഭ പറയുന്നു, അതിനാൽ നാം കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു, ദൈവത്തിന്റെ സാദൃശ്യത്തിൽ ഉണ്ടാക്കിയ മനുഷ്യനെ അതിനാൽ ശപിക്കുന്നു. നമ്മുടെ ഈ ശരീരമാവുന്ന ആലയത്തിന്റെ ഒരു ഭാഗമാണ് ഈ നാവ്. നോക്കുക, എന്തെല്ലാം കുഴപ്പങ്ങളാണ് ഈ നാവ് വരുത്തി വയ്ക്കുക. അതുകൊണ്ടാണ് ദാവീദ് പ്രാർത്ഥിച്ചത്, ദൈവമേ എന്റെ വായിക്കൊരു കാവൽക്കാരനെ നിർത്തി, എന്റെ അധരദ്വാരം കാക്കണമേ. എന്റെ വായിക്കൊരു കാവൽക്കാരനെ നിർത്തി, എന്റെ അധരദ്വാരം കാക്കണമേ. ഓർത്തഡോക്സ് സഭയുടെ സന്ധ്യാ നമസ്കാരത്തിൽ ഈ പ്രാർത്ഥന എന്നും ഉരുവിടുന്നുണ്ട്. 141 സങ്കീർത്തനം. സന്ധ്യാ നമസ്കാര സമയത്ത് മാത്രമല്ല, എപ്പോഴും നമുക്ക് ഉരുവിടാവുന്നൊരു പ്രാർത്ഥനയാണിത്. എന്റെ കർത്താവേ, എന്റെ വായിക്കൊരു കാവൽക്കാരനെ നിർത്തി, എന്റെ അധരദ്വാരം കാക്കണമേ. തന്റെ ഇന്ദ്രിയങ്ങൾ നിയന്ത്രണത്തിന് വിധേയമാക്കിയില്ലെങ്കിൽ ഉണ്ടാകാവുന്ന കുഴപ്പത്തെക്കുറിച്ച് ദാവീദ് തികച്ചും ബോധ്യവാനായിരുന്നു. കാരണം മാളിക മുകളിൽ ഉലാത്തുമ്പോൾ തന്റെ കണ്ണുകൾ ആവശ്യമില്ലാത്ത സ്ഥലത്ത് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ബേത്ഷബയെ സ്വന്തമാക്കിയതും കടും പാപം ചെയ്യേണ്ടി വന്നതും. അതിൽ നിന്ന് പാഠം പഠിച്ച ദാവീദ് തുടർന്നുള്ള ജീവിതത്തിൽ വളരെ ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ടാണ് ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിച്ചത്, എന്റെ വായിക്ക് കാവൽക്കാനെ നിർത്തി, എന്റെ അധരദ്വാരം കാക്കണമേ. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളും പാപം ചെയ്യാതെ തെറ്റ് ചെയ്യാതെ സൂക്ഷിക്കേണ്ട കടമ നാം ഓരോരുത്തരുടേതുമാണ്. പൊതിഫേറിന്റെ ഭവനത്തിൽ യോസെഫ് താമസിച്ചപ്പോഴ് യൗവനക്കാരനായ യോസെഫിന് പാപം ചെയ്യാനുള്ള സാഹചര്യമുണ്ടായി. യോസെഫിനെ വശീകരിക്കുവാൻ പൊതിഫേറിന്റെ ഭാര്യ ശ്രമിച്ചു. പക്ഷേ താൻ കൊണ്ടു നടക്കുന്ന ഈ ശരീരം ദൈവത്തിന്റെ ആലയമാണെന്ന് ബോധ്യമുണ്ടായിരുന്ന യോസെഫ് ആ വശീകരണത്തിന് വിധേയപ്പെടാതെ ഓടിപ്പോയി. അതുകൊണ്ടാണ് യോസെഫ് ഉന്നത സ്ഥാനങ്ങളിൽ എത്തുവാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ യോസെഫിനെ അനുഗ്രഹിച്ചത്. ഈ ദൈവത്തിന്റെ ആലയം നാം വിശുദ്ധമായി സൂക്ഷിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മെ ദൈവം പരിപാലിക്കുകയും ഉന്നത സ്ഥാനങ്ങളിൽ എത്തുവാൻ തക്കവണ്ണം ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യും. എന്താണ് പിന്നെ ഈ ശരീരം കൊണ്ട് നാം ചെയ്യേണ്ടത്? 1 Corinthians 6:19 ഇതേ ഉപമാനം പറയുമ്പോൾ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഒരു വാചകം കൂടി കൂട്ടുന്നുണ്ട്. ശരീരം കൊണ്ട് നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും പാപം ചെയ്ത് ഈ ശരീരം അശുദ്ധമാക്കുകയല്ല വേണ്ടത്, ദൈവത്തെ മഹത്വപ്പെടുത്താനാണ് ഈ ശരീരം ഉപയോഗിക്കേണ്ടത്. എങ്ങനെയാണ് മഹത്വപ്പെടുത്തുക? റോമാലേഖനം 12:1 പൗലോസ് ശ്ലീഹ പറയുന്നു, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിക്കുക.
ഒരു സത്യ ആരാധന ജീവിതത്തിലൂടെയാണ് നമുക്ക് ഈ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സാധിക്കുക. ദൈവാരാധന എന്ന് പറയുന്നത് തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതം കൊണ്ടും ആരാധന കൊണ്ടും ദൈവത്തെ നാം മഹത്വപ്പെടുത്തണം. ദാനിയേലിന്റെ ജീവിതത്തിലേക്ക് നമുക്ക് നോക്കാം. ദാര്യവസ് രാജാവിന്റെ ഭരണകാലത്ത് ബാബിലോണിൽ അടിമത്തത്തിൽ കഴിയുകയായിരുന്നു ദാനിയേൽ. ദാനിയേലിനെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പറയുന്നൊരു വാചകം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദാനിയേലിന്റെ പുസ്തകം 6:5 അവൻ വിശ്വസ്തനായിരുന്നതുകൊണ്ട് ഒരു തെറ്റും കുറ്റവും അവനിൽ കണ്ടെത്തിയില്ല. അവൻ വിശ്വസ്തനായിരുന്നതുകൊണ്ട് ഒരു തെറ്റും കുറ്റവും അവനിൽ കണ്ടെത്തിയില്ല. താൻ കൊണ്ടു നടക്കുന്ന ശരീരം ദൈവത്തിന്റെ ആലയമെന്ന് ബോധ്യമുള്ളവർ ആ ശരീരം കൊണ്ടു ചെയ്യുന്ന ഏത് പ്രവർത്തനവും വിശ്വസ്തയോടെ ചെയ്യും. ഒരു വിദ്യാർത്ഥി ക്ലാസ് മുറിയിലായാലും, ഒരു ഉദ്യോഗസ്ഥൻ ജോലിസ്ഥലത്തായാലും, ഒരു വീട്ടമ്മ അടുക്കളയിലായാലും, ഒരു കർഷകൻ കൃഷിഭൂമിയിലായാലും, തന്റെ ശരീരം ദൈവത്തിന്റെ ആലയമാണെന്ന ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ താൻ ചെയ്യുന്ന ജോലി വിശ്വസ്തയോടെ ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ദാനിയേലിന് ആ ബോധ്യമുണ്ടായിരുന്നുകൊണ്ടാണ് ദാനിയേൽ എല്ലാ കാര്യത്തിലും വിശ്വസ്തനായിരുന്നത്. പക്ഷേ നാം വിശ്വസ്തയോടെ ജോലികൾ ചെയ്യുമ്പോൾ നമുക്ക് ശത്രുക്കളുണ്ടാവാം. ദാനിയേലിനും അത് തന്നെ സംഭവിച്ചു. ദാനിയേലിനെ രാജ്യഭാരത്തിന്റെ ഉത്തരവേൽപ്പിക്കാൻ ദാര്യാവേശ് രാജാവ് തയ്യാറാകുന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ചില നേതാക്കന്മാർ ദാനിയേലിനെ കുടുക്കാൻ ശ്രമിച്ചു. ഒരു കൽപ്പന പ്രവർത്തിച്ചു ദാര്യാവേശ് രാജാവ്. മറ്റുള്ളവരുടെ സമ്മർദ്ദം കൊണ്ടാണ് അത് സംഭവിച്ചത്. 30 ദിവസത്തേക്ക് രാജാവിനെ അല്ലാതെ ആരെയും നമസ്കരിക്കുവാൻ പാടില്ല. വിവരമറിഞ്ഞ ദാനിയേൽ എന്താണ് ചെയ്തത്? ദാനിയേൽ തന്റെ മുറിയിൽ കയറി യെരൂശലേമിന്റെ നേരെയുള്ള കിളിവാതിലുകൾ തുറന്ന് താൻ ചെയ്തു വന്നിരുന്നത് പോലെ ദിവസം 3 വട്ടം ദൈവത്തെ മുട്ടുകുത്തി നമസ്കരിച്ചു. 6:10 താൻ പതിവായി ചെയ്തു വന്നിരുന്നത് പോലെ യെരൂശലേമിന് നേരെയുള്ള കിളിവാതിലുകൾ തുറന്നിട്ട് ദിവസം 3 നേരം മുട്ടുകുത്തി നമസ്കരിച്ച് സ്തോത്രം ചെയ്തു എന്നാണ് അവിടെ പറയുന്നത്. കഷ്ടതടുവിലും ദാനിയേൽ ചെയ്തത് തന്റെ ശരീരം കൊണ്ട് ദൈവത്തെ ആരാധിക്കുകയാണ് ചെയ്തത്. തന്റെ ശരീരം ദൈവ മുമ്പാകെ മടക്കി ദൈവത്തെ ആരാധിച്ചു ദാനിയേൽ. സിംഹക്കുഴിയിലേക്ക് ദാനിയേൽ ആനയിക്കപ്പെട്ടു. പക്ഷേ സത്യദൈവത്തെയാണ് ദാനിയേൽ ആരാധിച്ചിരുന്നത് എന്ന് ഉത്തമ ബോധ്യമുണ്ടായ ദാര്യാവേശ് രാജാവ് ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇട്ടിട്ട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ഒരാശംസ നേരുന്നുണ്ട്. നീ ആരാധിച്ചു വരുന്ന സത്യദൈവം നിന്നെ കുഴിയിൽ നിന്ന് രക്ഷിച്ചുകൊള്ളു. വിശ്വസ്തനായി ജീവിച്ചതുകൊണ്ട് ദാര്യാവേശ് രാജാവിന് ദാനിയേലിനെ കുറിച്ച് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. അവൻ ആരാധിക്കുന്ന സത്യദൈവം അവനെ രക്ഷിച്ചുകൊള്ളുമെന്ന് അന്ന് ദാര്യാവേശ് രാജാവ് ഉറങ്ങിയില്ല എന്നാണ് വിശുദ്ധ വേദവസ്തു പറയുന്നത്. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് ദാര്യാവേശ് രാജാവ് സിംഹക്കുഴി അടുക്കി എന്നിട്ട് ദാനിയേലിനെ വിളിച്ചു. ദാനിയേലെ, നീ ആരാധിക്കുന്ന ദൈവം നിന്നെ സിംഹങ്ങളുടെ വായിൽ നിന്ന് രക്ഷിക്കുവാൻ പ്രാപ്തനായോ എന്നാണ് ചോദിക്കുന്നത്. ദാനിയേലിന്റെ മറുപടി രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ എന്നൊരാശംസയായിരുന്നു. അനന്തരഫലം എന്താണ്? ദാനിയേലിന്റെ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് രാജാവ് പ്രഖ്യാപിച്ചു. ഇതാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ദാനിയേൽ. തന്റെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയ ഈ ദാനിയേലിന്റെ രീതി ഇതാണ്. താൻ ജോലി കാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നു. പ്രശ്നമുണ്ടായപ്പോൾ താൻ ദൈവമുമ്പാകെ മുട്ടുകളെ മടക്കി മുട്ടുകുത്തി നമസ്കരിച്ച് പ്രാർത്ഥിച്ചു. തന്റെ ശരീരം കൊണ്ട് സത്യ ആരാധനയിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തി. നോക്കിയാട്ടെ, ദാനിയേലിന്റെ പ്രവർത്തനം മൂലം ദൈവനാമം മഹത്വപ്പെട്ടു. ദാനിയേലിന്റെ ദൈവമാണ് സത്യദൈവമെന്ന് ദാര്യാവേശ് രാജാവ് പ്രഖ്യാപിച്ചു. ഈ ഒരു ജീവിതചര്യ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവണം. നമ്മൾ എവിടെയായിരുന്നാലും വിശ്വസ്തയോടെ ജോലികൾ ചെയ്യുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുമെങ്കിൽ നമ്മുടെ ദൈവത്തിന് നാമം വിശുദ്ധീകരിക്കപ്പെടും. നമ്മുടെ ഇടപെടലിൽ കൂടെ, നമ്മുടെ സംസാരത്തിലൂടെ, നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ
നമ്മുടെ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടും. ഒരു ദേവാലയത്തിൽ എന്താണ് നടക്കുക? ആരാധനയാണ് അവിടെ നടക്കുക. അപ്പോൾ ഇതൊരു ദൈവാലയമാണെങ്കിൽ ഇവിടെയും നടക്കേണ്ടത് ദൈവാരാധന തന്നെയാണ്. അതാണ് ദാനിയാൽ ചെയ്തത്. നമ്മുടെ ജീവിതത്തിൽ ആരാധന ജീവിതത്തിന്റെ ഒരു ഭാഗമാകണം. ഒന്നാം തെസ്സലോനിക്കേ ലേഖനത്തിന്റെ 5:17 പരിശുദ്ധനായ പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ. ഈ ഇടപെടാതെ പ്രാർത്ഥിക്കുന്ന ഒരു ജീവിതചര്യ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെങ്കിൽ യാതൊരു സംശയമില്ല, നമ്മുടെ ഈ ആലയം വിശുദ്ധമായി തന്നെ സൂക്ഷിക്കപ്പെടും. കർത്താവേ കരുണ ചെയ്യണമേ എന്ന് ഇടപെടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന് എങ്ങനെ തെറ്റ് ചെയ്യാൻ പറ്റും? കർത്താവേ കരുണ ചെയ്യണമേ എന്ന് ഇടപെടാതെ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യന് എങ്ങനെ തന്റെ കണ്ണുകളെ വേണ്ടാത്ത സ്ഥലത്താക്കുവാൻ പറ്റും? എങ്ങനെ തന്റെ നാവ് കൊണ്ട് മോശമായി സംസാരിക്കുവാൻ പറ്റും? മഹാത്മാഗാന്ധിയുടെ പേരിൽ ഒരു ചൊല്ലുണ്ട്, ബുരാ മത് ദേഖോ, ബുരാ മത് സുനോ, ബുരാ മത് ബോലോ. അരുതാത്തത് സംസാരിക്കരുത്, അരുതാത്തത് കേൾക്കരുത്, അരുതാത്തത് പറയരുത്. ബുരാ മത് കരോ എന്നുകൂടി നമുക്ക് വേണമെങ്കിൽ ചേർക്കാം, അരുതാത്തത് ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ ഈ ആലയം അശുദ്ധമായി തീരും. ദേവാലയം നാം മോടി പിടിപ്പിക്കാറുണ്ട്. നമ്മുടെ ശരീരവും നമുക്ക് മോടി പിടിപ്പിക്കാം, പക്ഷേ ദേവാലയം മോടി പിടിക്കുമ്പോൾ അതിന് ചില വ്യവസ്ഥകളുണ്ട്. യെരൂശലേം ദേവാലയം പണിതപ്പോൾ യഹോവയായ ദൈവം നിർദ്ദേശിച്ച അളവുകളും ക്രമങ്ങളും അനുസരിച്ചാണ് ദേവാലയത്തിൽ എല്ലാ ക്രമീകരണങ്ങളും നടത്തുന്നത്. നാം ദേവാലയം പരിരക്ഷിക്കുമ്പോഴും നാം ശ്രദ്ധിക്കാറുണ്ട്, ദേവാലയം കാണുന്നവൻ മനസ്സിലാക്കണം ഇത് ആരാധിക്കാനുള്ള സ്ഥലമാണെന്ന്. അതുപോലെ തന്നെ നാം നമ്മുടെ ശരീരം മോടി പിടിപ്പിക്കുമ്പോൾ നമ്മുടെ വേഷഭൂഷാദികൾ കണ്ടാൽ ഒരു മനുഷ്യന് തോന്നണം ഇത് ആരാധിക്കാനുള്ള സ്ഥലമാണ്. ഇന്നത്തെ ചെറുപ്പക്കാരുടെ വേഷഭൂഷാദികൾ കാണുമ്പോൾ പലപ്പോഴും ആരാധിക്കാനുള്ള ആഗ്രഹത്തിന് പകരം ആക്രമിക്കാനുള്ള ആഗ്രഹമാണ് ഉണ്ടാവുക. അത് ഈ ആലയത്തെ വിശുദ്ധിയിൽ നിന്ന് അശുദ്ധിയിലേക്ക് മാറ്റുന്ന ഒരു സംഗതിയായി തീരും. അതുകൊണ്ട് നാം നമ്മുടെ ശരീരത്തെ മൂടി പിടിപ്പിക്കുമ്പോൾ ഒരു ക്രൈസ്തവ എല്ലാ അച്ചടക്കങ്ങളും പാലിച്ചുകൊണ്ട് വേണം. അത് നാം ശ്രദ്ധിച്ചെങ്കിലേ നമ്മുടെ ആലയം, നമ്മുടെ ശരീരമാകുന്ന ആലയം വിശുദ്ധമായി സൂക്ഷിക്കപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ പൗലോസ് ലീഹ പറയുന്നത് പോലെ ഈ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. നമ്മുടെ ഈ ശരീരം ദൈവത്തിന്റെ ആലയമാണ് എന്നതുകൊണ്ട് ഈ ആലയം സ്ഥിതി ചെയ്യാൻ സാധിക്കുന്ന സ്ഥലത്തിനും പരിമിതികളുണ്ട്. ഒന്നാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നു, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും ഇരിക്കണമെന്ന്. അതായത് നമ്മുടെ നിൽപ്പ്, ഇരിപ്പ്, നടപ്പ് ഇവ വളരെ സൂക്ഷിച്ചേ മതിയാകൂ. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപികളുടെ വഴി നിൽക്കരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. കാരണം ഇത് ദേവാലയമാണ്. ഈ ശരീരമാലയത്തിന്റെ പരിശുദ്ധിയെക്കുറിച്ച് ബോധമില്ലാതിരുന്നത് കൊണ്ടാണ് യൂത തന്റെ ശത്രുക്കളുടെ പാളയത്തിൽ ചെല്ലുവാനും അവിടെ യഹൂദന്മാരോടും പരീശന്മാരോടും കൂടി ആലോചിച്ച് തന്റെ ശരീരമാകുന്ന മന്ദിരത്തെ പൂർണ്ണമായി നാശത്തിലേക്ക് തള്ളിയിട്ടതും. ദുഷ്ടന്മാരുടെ ആലോചന അനുസരിച്ചാണ് യൂത നടന്നത്. എന്നാൽ ഒരവസരത്തിൽ പത്രോസിനും ഈ ഒരു പരീക്ഷയുണ്ടായി. പരിഹാസിയോട് ഇരിപ്പെടുത്തി ഇരിക്കരുത് എന്നറിയാമായിരുന്നു പത്രോസ്. ഈ ലോകത്തിലെ സുഖ സൗകര്യം ആഗ്രഹിച്ച് കുളിർ മാറ്റുവാനായി തന്റെ ശത്രുപാളയത്തിൽ ചെന്നിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ 3 പ്രാവശ്യം പറയേണ്ടി വന്നു പത്രോസിന്. പക്ഷേ പത്രോസ് പശ്ചാത്തപിച്ചു. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഇതുവരെയുള്ള ജീവിതത്തിൽ അറിവില്ലായ്മ കൊണ്ട് നാം മറ്റു സ്ഥലങ്ങളിൽ പോയിരിക്കുകയും വിശുദ്ധിയില്ലാതെ ഈ ആലയത്തെ കൈകാര്യം ചെയ്യുകയും ചെയ്ത അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടില്ല. ഒരു സത്യ അനുതാപത്തോടെ പത്രോസ് തിരിച്ചു വന്നതുപോലെ
ദൈവവും ഭാഗം വന്ന് തന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിക്കുകയും ഇനിയും ഭാവിയിൽ എന്റെ ഈ ശരീരം വിശുദ്ധിയോടെ പരിപാലിക്കും എന്നൊരു തീരുമാനമെടുക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും കരുണാമയനായ ദൈവം നമ്മുടെ തെറ്റ് ക്ഷമിച്ച് നമ്മുടെ ആലയത്തിന്റെ വിശുദ്ധി പരിഗണിച്ച് നമ്മെ അനുഗ്രഹിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. റോമാലേഖനം 12:1 നാം നേരത്തെ വായിച്ചുവല്ലോ, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. യഥാർത്ഥത്തിൽ നാം വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ അതൊരു ഓർമ്മ പുതുക്കൽ മാത്രമല്ല, കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളുടെ ഒരു ഓർമ്മ പുതുക്കുക മാത്രമല്ല വിശുദ്ധ കുർബാനയിൽ നാം ചെയ്യുക. അതിനേക്കാൾ ഉപരിയാണ് വിശുദ്ധ കുർബാനയിലുള്ള പങ്കാളിത്തം. അവിടെ നാം നമ്മെ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തോട് അനുരൂപരാക്കുകയാണ്. നമ്മുടെ ആത്മശരീര മനസ്സുകളെ അവിടെ നാം യാഗമായി സമർപ്പിക്കുകയാണ്. ആ അർത്ഥത്തിൽ കർത്താവിന്റെ കഷ്ടാനുഭവത്തിൽ നാമും പങ്കാളികളാകുകയാണ്. എന്നാൽ ഇന്ന് പല കൂട്ടങ്ങളും വിശുദ്ധ കുർബാനയുടെ ഈ പ്രാധാന്യത്തെ കുറച്ച് കാണുന്നുണ്ട്. പക്ഷെ പൗരസ്ത്യ പാരമ്പര്യത്തിൽ വിശുദ്ധ കുർബാനയുള്ള പങ്കാളിത്തം എന്ന് പറയുന്നത് വളരെ തീക്ഷ്ണമായ ഒരു അനുഭവമാണ്. നമ്മുടെ ആലയങ്ങളായ ഈ ശരീരത്തെ, ദൈവത്തിന്റെ ആലയമായ ഈ ശരീരത്തെ ദൈവത്തിന്റെ മുമ്പാകെ യാഗമായി സമർപ്പിക്കുന്ന ബുദ്ധിയുള്ള ആരാധനയാണ് വിശുദ്ധ കുർബാന. പാശ്ചാത്യ സംസ്കാരങ്ങളുടെ അതിപ്രസരം മൂലം നാം പലപ്പോഴും അരുതാത്ത വഴികളിലേക്ക് നടന്നു നീങ്ങാറുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ ആവശ്യമില്ലാത്ത ആർഭാടങ്ങളും ശരീരത്തിന്റെ ആവശ്യമില്ലാത്ത പരിപോഷണങ്ങളും വസ്ത്രധാരണത്തിലുള്ള പക്വതയില്ലായ്മയും ഒക്കെ വന്നുകൂടുന്നത് ആ വിദേശ സംസ്കാരങ്ങളുടെ പുറകെയുള്ള പരക്കം പാച്ചിൽ കൊണ്ടാണ്. അങ്ങനെ വന്നാൽ നമ്മെ കാണുന്നവർ ഇതിനാരാധനയ്ക്കുള്ള സ്ഥലമാണ് എന്ന ചിന്തയ്ക്ക് പകരം നമ്മളോട് ബഹുമാനമില്ലാതെ ഇടപെടാനും സാക്ഷ്യമില്ലാത്ത നമ്മുടെ ജീവിതം മൂലം ക്രിസ്തുവിന്റെ നാമം ദുഷിക്കപ്പെടുവാനും നമ്മുടെ ഇടപെടലുകളും നമ്മുടെ ജീവിതവും കണ്ടിട്ടുണ്ട്. ഇവനാണ് ക്രിസ്ത്യാനി എന്ന് പറയുവാൻ മറ്റുള്ളവർ കഴിയണം. അങ്ങനെ കഴിയണമെങ്കിൽ നാം നമ്മുടെ ആലയത്തെ വിശുദ്ധമായി സൂക്ഷിക്കുന്നവരാവണം. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ മന്ദിരം ദൈവത്തിന്റെ ആലയമാണ്. ഈ ശരീരത്തിന്റെ വിശുദ്ധിയെക്കുറിച്ച് നാം ബോധവാന്മാരാകണം. ഇത് ദേവാലയത്തേക്കാൾ ശ്രേഷ്ഠമാണെന്ന് മനസ്സിലാക്കണം. ഈ ശരീരം, ഇപ്പോൾ മണ്മയമായ ഈ ശരീരം, കർത്താവിന്റെ രണ്ടാമത്തെ വരവെങ്കിൽ ഉയർത്തെഴുന്നേറ്റ് രൂപാന്തരം പ്രാപിച്ച് കർത്താവായ യേശുക്രിസ്തുവിന്റെ മുമ്പിൽ ന്യായവിധിക്കായി നിൽക്കേണ്ട ശരീരമാണ്. അന്ന് ശിക്ഷാവിധി കൂടാതെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നാം വിളിച്ചു ചേർക്കപ്പെടണമെങ്കിൽ ഇന്ന് നമുക്ക് ഈ ലോകത്തിൽ അവസരങ്ങൾ കിട്ടിയിട്ടുള്ളപ്പോൾ ഈ ദേവാലയം നാം പരിപാവനമായി സംരക്ഷിച്ചേ മതിയാകൂ. പ്രായഭേദമെന്നെ എല്ലാവരും ഈ ശരീരത്തിന്റെ ഗൗരവം മനസ്സിലാക്കണം. ദാനിയേലിനെ പോലെ സത്യ ആരാധനയിലൂടെയും വിശ്വസ്തമായ ജീവിതത്തിലൂടെയും മറ്റുള്ളവരുടെ മുമ്പാകെ ദൈവത്തിന്റെ നാമം മഹത്വീകരിക്കപ്പെടണം. ദൈവത്തിന്റെ കരങ്ങളാൽ മനഞ്ഞുണ്ടാക്കിയ ദൈവാലയത്തിന്റെ പിന്തുടർച്ചയാണിത്. ഇത് കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരാഗമനത്തിൽ ഉയർത്തെഴുന്നേറ്റ് ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ട ആലയമാണ്. ഇത് വിശുദ്ധിയോടെ പരിപാലിക്കാനുള്ള ഉത്തരവാദിത്വം ഈ ലോക ജീവിതത്തിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ സംസാരം കൊണ്ടോ ഈ ആലയത്തെ അശുദ്ധമാക്കുന്ന ഒരു പ്രവർത്തനവും നമ്മുടെ പക്ഷത്തുനിന്നും ഉണ്ടാവരുത്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ ദൈവത്തിനിഷ്ടപ്രകാരം ജീവിക്കുവാൻ തക്കവണ്ണം ദൈവമുമ്പാകെ നാം സമർപ്പിച്ചു കൊടുക്കണം. ആ സമർപ്പണമാണ് ആരാധനയിലൂടെ നടക്കേണ്ടത്. അങ്ങനെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ ദൈവമുമ്പാകെ ദൈവേഷ്ടത്തിനായി സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ
നമുക്ക് നമ്മുടെ ഈ ആലയത്തെ വിശുദ്ധമായി സൂക്ഷിക്കുവാൻ സാധിക്കും. ന്യായ വിധി വരെയും ന്യായവിധിക്ക് ശേഷവും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ജീവിക്കുന്നവരുടെ ഗണത്തിൽ നാം ഉൾപ്പെടണമെങ്കിൽ ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഈ ദൈവാലയം നാം വിശുദ്ധമായി സൂക്ഷിക്കണം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നാം ഏവരെയും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.